my dear friends, and welcome back to our channel, Deechus World of Happiness. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് പലർക്കും ഉള്ളൊരു സംശയമായിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. അതായത് ചിലവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, ചേച്ചി ഒരുപാട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിൽ ഒരു രണ്ടാമതൊരു ലൈൻ വന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല. ഞാൻ ഒരുപാട് നേരം അതിൽ നോക്കിയപ്പോഴാണ് ആ ഒരു മങ്ങിയ വര ഞാൻ കണ്ടത്. അതിനുശേഷം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് കണ്ടു. ഇതിനുള്ള അർത്ഥം എന്താണെന്ന് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസിയിൽ ഫെയിൻറ്റ് ലൈൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നാണോ അല്ലെന്നാണോ ഉദ്ദേശിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാനാണ് അതൊന്ന് കണ്ടു നോക്കാനായിട്ട് പറയുന്നത്. ഈ രണ്ട് ലൈനും നിങ്ങളിലെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ യൂറിൻ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുമല്ലോ, കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു ലൈൻ പെട്ടെന്ന് തന്നെ എത്തി ഡാർക്കാവും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഫസ്റ്റത്തെ ആ ഒരു ലൈൻ ആദ്യം തന്നെ വരാറുണ്ട്. ദെൻ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ XCG ലെവൽ അത്രയും ഉയർന്നിട്ടില്ല എങ്കിൽ ആദ്യം നിങ്ങൾ കണ്ട ലൈനിനെ അപേക്ഷിച്ച് കുറച്ച് കട്ടിക്കുറവുള്ള ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ അവിടെ വരാറുണ്ട്. ആ ലൈൻ കാണണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഒരു മങ്ങിയ വര അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനർത്ഥം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെയാണ്. പക്ഷേ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന, നല്ലപോലെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം നിങ്ങൾ കാണുന്ന ആ ഒരു ലൈൻ, നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തവർക്കും മനസ്സിലാകും, ഈ ലൈൻ കണ്ടവർക്കും മനസ്സിലാകും, ആ ലൈൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല. കുറേ മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങളത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ലൈൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന അതേ സമയം തന്നെ ഒരു ലൈൻ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ വളരെ നേരത്തെ ഒരു മങ്ങിയ വര വന്നതെങ്കിൽ, അതേ സമയം തന്നെയാണ് ആ വര വന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ്. പക്ഷേ ഈ നേരത്തെ വര വന്നത് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്താണത് കണ്ടതെങ്കിൽ അതിനർത്ഥം പോസിറ്റീവ് ആണെന്ന് അല്ല. കാരണം അതിന് രണ്ട് മീനിങ് ഉണ്ട്. ഫസ്റ്റ് ആണ് ആ കാര്യം ഉണ്ടാകാനായിട്ട്, വളരെ നേരത്തെ ആ മങ്ങിയ വര ഉണ്ടാകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് ആ യൂറിൻ നമ്മൾ ഡ്രോപ്സ് ഇട്ട് കൊടുത്തില്ലേ, ആ യൂറിൻ വറ്റി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ലൈനിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ട് വളരെ ലൈറ്റായിട്ട് ഈ മങ്ങിയ വരാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിൽ നിന്നുണ്ടാകുന്ന ഇവാപറേഷൻ്റെ ഭാഗമായിട്ട് ആ ജസ്റ്റ് ആ ലൈൻ ഒന്ന് സ്പ്രെഡ് ആവുന്നു, അത്രയേ ഉള്ളൂ അതിനർത്ഥം. അത് നിങ്ങൾ പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാമത് ലാബ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ യൂറിൻ ആ ഡ്രോപ്സ് ഇട്ടു, അതിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കണ്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ യൂറിൻ വറ്റി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മറ്റൊരു ലൈനും കൂടി അവിടെ കാണുകയാണെങ്കിൽ അതിനർത്ഥം പോസിറ്റീവ് ആണെന്നാണ്. ആ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷേ അതല്ലാതെ യൂറിൻ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വളരെ നേരത്തെ നമ്മൾ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ മാത്രം കാണുന്ന ഒരു ലൈൻ വരുന്നതെങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് ആണെന്നാണ്. നിങ്ങൾക്കത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്ന ലൈനിനർത്ഥം നെഗറ്റീവാണ് എന്ന് തന്നെയാണ്. ദെൻ അതിന് ശേഷവും നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പീരീഡ് മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇവാപറേഷൻ ലൈനിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ വളരെ നേർത്ത മങ്ങിയ വരയെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാട്ടോ. ഞാൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം. മെയിൽ ID ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.